സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിലേക്ക് കരിവെള്ളൂരിൽ നിന്ന് പ്രശസ്ത കലാകാരനായ ബാലൻ പാലായിയുടെ കയ്യൂർ സമരചരിത്ര ശില്പം. ഇതര ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ശില്പം. ബാലൻ പാലായി ഒരു കാലത്ത് സിനിമാശാലയുടെ തിരശീലയിൽ തെളിഞ്ഞ പേര്. പിന്നീടത് അവിടെ നിന്ന് സ്വയം പിൻവലിഞ്ഞു. ഇപ്പോഴിതാ സിപിഐഎം പാർട്ടി കോൺഗ്രസിലേക്കായി ഒരു ശില്പം ഒരുക്കിയിരിക്കുന്നു. അതാകട്ടെ സ്വന്തം ശരീരവും മനസ്സും ഒന്നായി സമർപ്പിച്ചാണെന്ന് മാത്രം. കയ്യൂർ സമരം അതേപടി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ഭൂതകാലവും വർത്തമാനകാലവും ഇവിടെ ഒന്നായി ഒഴുകുന്നു. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത് ധീരരായി നല്ലൊരു നാളേക്കായി കഴുമരത്തിലേറി രക്തസാക്ഷികളായവർ, അവരിവിടെ നമുക്ക് മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. അന്ന് മൈനറായിരുന്നതുകൊണ്ട് തൂക്കിലേറ്റാതിരുന്ന ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ജയിലഴികൾക്കുള്ളിലുണ്ട്. ഇടതുവശത്താകട്ടെ സമരത്തിന് കാരണമായ പ്രകടനവും കാണാം. ഇവയുടെ രണ്ടിന്റെയും മുന്നിലായി കയ്യൂരിലെ രക്തസാക്ഷി സ്തൂപം അതേ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നാല് രക്തസാക്ഷികളിൽ ഒരാളായ പൊടോര കുഞ്ഞമ്പുനായരുടെ അനുജൻ കേളുനായരാണ് ബോംബെയിൽ നടന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസിൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചതെന്നത് പിന്നീടുള്ള ചരിത്രമാണ്. ഫൈബർ, തുണി, ചാക്ക്, മെറ്റൽ, ഫ്രെയിം, ഹീറ്റ് ലോൺ, ഹോംബോർഡ് എന്നിവ ഉപയോഗിച്ചാണ് ശില്പനിർമ്മാണം നടത്തിയിരിക്കുന്നത്. 15 ദിവസം കൊണ്ടാണ് ഈ ചരിത്രശില്പം പൂർത്തിയാക്കിയത്. രക്തസാക്ഷികളുടെ കാലുകൾക്ക് അച്ചാക്കിയതെന്നത് ഒരു ശില്പി സ്വന്തം ജീവനെയാണ് ഇതിലേക്ക് ആവാഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാനാകും. സന്തോഷ് കമ്പല്ലൂർ, രതീഷ് രാമൻ, ഷീൻ, പ്രണവ്, ധനരാജുമാണിയട്ട് എന്നിവർ സഹായികളായിരുന്നു. ഈ ശില്പത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ നിരഞ്ജനയുടെ ചിരസ്മരണയിലെ വരികൾ ഓർമ്മ വരാതിരിക്കില്ല. ഹേയ് സഹോദര, വരൂ, ആളുകൾ ജയ്വിളി മുഴക്കുന്നു, നമുക്കും അതിൽ പങ്കുചേരാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.